ആണ് ഒരു സൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നാണ് കോഴ്സ് ലെവൽ നോക്കണം. നിങ്ങളിപ്പോൾ ഡിഗ്രി ആണെങ്കിൽ യു ജി കൊടുക്കുക, പി ജി ആണെങ്കിൽ പി ജി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കോഴ്സുകൾ കൊടുക്കാം. പി എച്ച് ഡി, എം ഫിൽ, അങ്ങനെയൊക്കെ ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കോഴ്സ് ടൈപ്പ് എടുക്കുക, ഏതാണ് നിങ്ങൾ പഠിച്ച കോഴ്സ് ടൈപ്പ് എടുക്കുക. അപ്പം കൂടുതൽ ആൾക്കാർ എന്താണ് ചെയ്തേക്കുന്നത്, ബി എ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബി എ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇയർ ഓഫ് അഡ്മിഷൻ നോക്കുക. നിങ്ങളിപ്പം ഇയർ ഓഫ് അഡ്മിഷൻ എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഇയർ ഓഫ് അഡ്മിഷൻ നോക്കുക. അതിനകത്ത് എന്താണ്, ഇപ്പോൾ എന്താണ്, നമുക്കൊരു 2016 കൊടുക്കാം. ഇയർ ഓഫ് അഡ്മിഷൻ 2016 ലാസ്റ്റ് ആരായിരുന്നു 2016 എൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് ഇയർ ഓഫ് അഡ്മിഷൻ 2016 കഴിഞ്ഞെന്ന് പറയാം. ഓക്കെ, നമുക്ക് ചുമ്മാ ഒന്ന് കൊടുത്തു നോക്കാം. ചെക്ക് ടു പ്രൊസീഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഡീറ്റെയിൽ ഓഫ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഡിസ്റ്റൻ ഡീറ്റെയിൽ ഓഫ് പ്രോഗ്രാം സെലക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുകയാണ്. സെലക്ട് യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ നമ്മളിപ്പം മൊബൈലിൽ, ഇപ്പോൾ എനിക്ക് എൻ്റെ മൊബൈൽ മാത്രമേ ഉള്ളൂ. അപ്പം മൊബൈലിൽ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതാണ്ടേ അപ്പോൾ പ്രോഗ്രാം എന്ന് വരുന്നുണ്ട്, പക്ഷേ എന്താണിത് വളരെ സ്ലോ ആണ്. മൊബൈലിനകത്തുള്ള പരിമിതികൾ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോകൾ ചെയ്യാത്തത്, മൊബൈൽ മാത്രമേ ഉള്ളൂ. അപ്പം അല്ല, ബി എം എസ് സി മാത്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ബി എ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ നെയിം ഓഫ് യൂണിവേഴ്സിറ്റി അടിച്ചു കൊടുക്കുക, നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് കൊടുക്കുക. ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ഇയർ തൊട്ട് എത്ര ഇയർ ഇതാണെന്ന് നോക്കാം. ഉണ്ട് ഒരു ഇയർ ഉള്ള ഡ്യൂറേഷൻസ് ഉണ്ട്, 6 മന്ത് ഉണ്ടുള്ളതുണ്ട്, 3 ഇയേഴ്സ് ഉള്ളതുണ്ട്. അപ്പം എത്രയാണ് നിങ്ങൾ ഡ്യൂറേഷൻ, ഇപ്പോൾ 4 ഇയർ ആക്കാൻ പോവാണല്ലോ, ഡിഗ്രി അല്ല. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. ട്രാൻസ്ഫർ ആണെങ്കിൽ ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളെ വിഷയം ട്രാൻസ്ഫർ ചെയ്താണെങ്കിൽ ആ ട്രാൻസ്ഫർ നമ്പർ നിങ്ങൾ ഇതിനകത്ത് പോയിൻ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകളാണ് കൊടുത്തേക്കുന്നത്, ഡേറ്റും പോയിൻ്റ് ഔട്ട് ചെയ്യുക. മോഡ് ഓഫ് സ്റ്റഡി എങ്ങനെയാണ്, റെഗുലർ ആണോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണോ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതെന്താ നോക്കുക. അത് അതിനകത്ത് കിടപ്പുണ്ട്. മോഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അതാണ്ട് റെഗുലർ, പ്രൈവറ്റ്, കറസ്പോണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, പർപ്പസ് കൊടുക്കുക, റിസൾട്ട് സ്റ്റാറ്റസ് പറയുക, പ്ലസ് ടുവിൻ്റെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് സെലക്ട്സ് യൂണിവേഴ്സിറ്റി SLC യൂണിവേഴ്സിറ്റി ബോർഡാണോ, മോഡ് ഓഫ് സ്റ്റഡി, അതാണ്ട് ഇവിടെ റിസൾട്ട്, കോഴ്സ് ഡ്യൂറേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സൈഡിലൂടെ കിടപ്പുണ്ട് കേട്ടോ. പെർസെൻറ്റേജ് ഓഫ് റിസൾട്ട്, കോഴ്സ് ഡ്യൂറേഷൻ, നമുക്ക് ഈ ഏതാ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിന്ന് ഡെസ്ക്ടോപ്പ് ടൈപ്പ് ഒന്ന് അടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതാണ്ട് ഇങ്ങനൊരു ഓപ്ഷൻ വരികയാണ്. ഇതെല്ലാം ഓക്കെ, ഇത് ബാക്കിലോട്ട് ഇറങ്ങിപ്പോയി. അപ്പം ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സൈറ്റ് വരുന്നത് വെച്ചാൽ നിങ്ങളെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തതെല്ലാം പോയിരിക്കുകയാണ്. അപ്പം പക്ഷേ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഓൺലൈനിൽ കൂടെ നമുക്ക് ഈ പറയുന്ന ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുക എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും പാട് വരുന്നത്, ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന സൈസിൻ്റെ വിഷയത്തിലായിരിക്കും. ഇപ്പോൾ സൈസ് ഇത്ര കെ ബിക്കുള്ളിലായിരിക്കണം എന്നവർ പറയും. ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് TC ആണെങ്കിലും, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ആണെങ്കിലും, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, SLC സർട്ടിഫിക്കറ്റ് ആണെങ്കിലും, പ്ലസ് ടു ആണെങ്കിലും, അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വലിയ വിഷയം വരും. അപ്പോൾ സൈസ് കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏതെങ്കിലും ഒരു എന്താണ് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോവുക, അവിടെ പോയിട്ട് അവരുടെ അടുത്ത് പറയുക, ഇതൊന്ന് ചെയ്തു തരാൻ. അപ്പോൾ അവർ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ ഇതൊക്കെ സൈസൊക്കെ കുറച്ചിട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഇതിനകത്തിരുന്ന് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇപ്പോൾ കോവിഡൊക്കെ അല്ലേ, നിങ്ങൾക്ക് ഇത് സൈസ് കുറയ്ക്കാനുള്ള ആപ്പുണ്ട്, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. എന്താണ് ഈ എന്താണ് ഈ ലോ സൈസ് ആക്കാനുള്ള ആപ്പുണ്ട്. ഇപ്പം ഏതാണ് ലോ സൈസ് PDF എന്താണ് JPEG മേക്കർ ഒക്കെ, ലോ സൈസ് ഫോട്ടോ കൺവെർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സൈസ് അവർ പറയുന്നതനുസരിച്ച് കുറയ്ക്കണം. അതാകുമ്പോൾ എന്താണ് വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയും. പക്ഷേ അത് ക്ലാരിറ്റി വേണേ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ആപ്പ് തന്നെ എടുക്കുക. പലതും എന്താണ് നല്ല ആപ്പുകളാണ്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത്രയും പേരെ ഡിലേ ആവും. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പം എന്താ ചെയ്യുക. താങ്ക് യു സോ മച്ച് കേട്ടതിനെല്ലാം നന്ദി. അപ്പം ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കണ്ടിട്ട് പോകാതെ.
കാര്യം പറ്റുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്താണ് ഓൾറെഡി 1000-ന് അടുത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എനിക്ക്. അപ്പം എനിക്ക് 1000-ന് മുകളിലെത്തിയാൽ എനിക്ക് ലൈവായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ കഴിയും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ. വിഷ് യു ഗോഡ് ബ്ലെസ് യു.